ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നമ്മളിതൊരു മുട്ട വറവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം ഇതുണ്ടാക്കാനായി ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം സവാള വഴക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട നമുക്ക് ഡയറക്റ്റ് ഈ പാത്രത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം വേറൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മുട്ട ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഇതുപോലെ ചിക്കിയെടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ട വറവ് അപ്പോൾ ഇവിടെ റെഡി കഴിഞ്ഞു ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബായ്